ഹായ്, ഇന്ന് ഞാൻ ഒരു ഓണം സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത്. പാലട പായസമാണ്. 3 മണിക്കൂർ കുറുക്കിയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ എങ്ങനെ പാലട പായസം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അത് പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് 1 മുക്കാൽ മണിക്കൂർ 1 മണിക്കൂറിൽ നമുക്ക് നല്ല ശരിക്കുള്ള പാലട പായസത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം. തിരുവോണത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ കുട്ടികൾക്കും പാൽപ്പായസമാണ് കൂടുതലിഷ്ടം. കുറച്ച് ബോളികളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. കുക്കറിൽ നമ്മൾ വലിയ കുക്കറാണെങ്കിൽ, ഇപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ വലിയ ടിന്നാണെങ്കിൽ നിങ്ങൾ വലിയ കുക്കർ തന്നെ എടുക്കണം. കാരണം വെള്ളം നെകുക്കെ എടുക്കേണ്ടതാണ്. ഇത് ഞാൻ 2 ചെറിയ ടിന്നാണ് എടുത്തത്. ഞാൻ ചെറിയ ടിന്നെടുത്തത് ചെറിയ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 ചെറിയ ടിന്നാണ് ഞാനിന്ന് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് തലേദിവസമേ ഇത് ഉണ്ടാക്കി വയ്ക്കാം. ഇങ്ങനെ രണ്ടും ഇട്ട ശേഷം ഇതിൻ്റെ പുറത്ത് വെള്ളം നെകക്കെ ഒഴിക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ 1 ചെറിയ പീസ് ലൈം ഇട്ട് കൊടുക്കുകയാണ്. കാരണം കുറച്ച് സമയം ഇങ്ങനെ വെള്ളം തിളയ്ക്കുമ്പോൾ കുക്കറിനകം കറുത്തു പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈം ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഈ ടിന്നിൻ്റെ പുറം എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ ലീക്കുണ്ടോ ഒക്കെ നോക്കിയിട്ട് വേണം ഇടാൻ. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇത് ആദ്യത്തെ വിസിൽ കേൾക്കുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യത്തെ വിസിൽ കേട്ട ശേഷം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചിട്ട് 15 മിനിറ്റ്, നല്ല കാരമലൈസ് ആവണമെങ്കിൽ 20 മിനിറ്റ്, അതല്ലെങ്കിൽ 15 മിനിറ്റ്. കൃത്യമായിട്ട് നമ്മൾ ആ സമയം തന്നെ ഓഫ് ചെയ്യണം. മറന്നു പോകുന്നുണ്ടെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ എവിടെയും അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് വയ്ക്കണം. ഇത് സപ്പോസ് ഓപ്പൺ പോട്ടിലാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ 3 മണിക്കൂറൊക്കെ ചിലർ വേവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അത്രയും പറ്റില്ല ഗ്യാസിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് ഈസി ആയിട്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 20, നല്ല കാരമലൈസായി കിട്ടണമെങ്കിൽ കളർ മാറണമെങ്കിൽ 20 മിനിറ്റ്. അങ്ങനെ ഓഫ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് അത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. ഒരു 3-4 മണിക്കൂർ എടുക്കും ആ ടിന്ന് തണുത്ത് കിട്ടാൻ. അത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടെ തുറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ വിസിൽ കേൾക്കുമ്പോൾ കുറച്ച് വയ്ക്കാം. കുക്കറിൽ ഏകദേശം വിസിൽ കേൾക്കാറായി. ഇത് നല്ല പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കുക്കറിൽ തന്നെ ഇതുണ്ടാക്കണം. ചിലതിൽ എളുപ്പം വിസിൽ പോവും, ആവി വെളിയിൽ പോവും. അങ്ങനെയൊക്കെയുള്ള കുക്കർ വെച്ച് ഉണ്ടാക്കിയാൽ കണക്കിന് നമ്മുടെ ആ ഒരു കണക്കിന് കിട്ടാൻ പാടാണ്. അപ്പോൾ നല്ല കുക്കറിൽ വേണം ഇത് ഉണ്ടാക്കാൻ. എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതിൽ ഉണ്ടാക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഐസ്ക്രീമിലോ അതല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കാൻ, ബട്ടർ സ്കോച്ച് ഷേക്ക് പാലിലിട്ട് അടിച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, ടോഫിയുടെ അതേ ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് പായസം ഉണ്ടാക്കാൻ, ഇപ്പോൾ ഓണത്തിന് തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ തലേദിവസമേ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ്. ഇതിപ്പോൾ വിസിൽ വരികയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് വയ്ക്കും. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കുന്നത് തീരെ സിമ്മാക്കരുത്. ഇത്ര തീയെങ്കിലും വേണം. ഇത് ഇനി 15 മിനിറ്റ്. അപ്പോൾ ഞാൻ ഫോണിൽ അലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. 15 മിനിറ്റും 1-2 മിനിറ്റ് കൂടുതൽ ഞാനാക്കും. കാരണം എനിക്ക് കുറച്ചുകൂടി കാരമലൈസ് ആവണം എന്നുള്ളത് കൊണ്ട് ഒരു 16-17 മിനിറ്റ് വരെ ആക്കി വയ്ക്കും. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു കാരമലൈസ് കണ്ടൻസ് മിൽക്ക് നമുക്ക് കിട്ടും. നമുക്ക് പായസത്തിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇത് ഞാൻ കണ്ടൻസ് മിൽക്ക് വേവിച്ച് വെച്ചതാണ്. ഞാൻ 8:30 മണിക്കാണ് ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ ഒരു കുറച്ച് കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് 4 മണിക്കൂറൊന്നും വെളിയിൽ വെക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂറുണ്ട്, 10:30 ആയുള്ളൂ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. നമ്മൾ ഫാൻ്റടിയിലോ വെച്ചാലും അത്രയ്ക്ക് തണുക്കില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കാറ്റ് കിട്ടുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എളുപ്പം അത് തണുത്ത് കിട്ടും. നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന്, അല്ലെങ്കിൽ തലേദിവസമേ ഇത് ഉണ്ടാക്കി വെക്കണം. പിന്നെ പഞ്ചസാര ഞാൻ 1/2 കപ്പ്, 2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര എടുത്തു. ഇത് വേണമെങ്കിലും ടേസ്റ്റ് നോക്കിയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഓരോ വീട്ടിലെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് നുറുക്കുപച്ചരി. നുറുക്കുപച്ചരി ഞാൻ കുതിർത്ത് കുറച്ച് ഒരു 10 മിനിറ്റ് കുതിർത്ത് കഴുകി വെച്ചതാണ്. അതിൻ്റെ ഒരു പറോ സ്മെല്ല് പോകാനാണ് അരിയുടെ. ഇതിന് പകരം നിങ്ങൾക്ക് ബസ്മതി അരിയോ എന്തെങ്കിലും ചേർക്കാം. ബസ്മതി അരി ചേർക്കുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ചേർക്കണം. ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ കുറച്ച് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ്, കുറച്ച് ചേർക്കും.
പിന്നെ പാല് 2 ലിറ്റർ ഇത് ഞാൻ ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങിയത് നമ്മൾ ചിലപ്പോൾ കവർ പാല് ഒക്കെ വാങ്ങി നമ്മൾ തിളയ്ക്കാൻ വെക്കുമ്പോൾ അതും പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിന് ഇത് വാങ്ങിയത് നിങ്ങൾ കവർ പാല് അല്ലെങ്കിൽ പശു പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തിളപ്പിച്ചിട്ടേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ കാരണം ചിലപ്പോൾ അത് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ ഈ അരിയും എല്ലാ സാധനവും ഒന്ന് കേടായി പോകും അതുകൊണ്ട് ഞാനിത് ഇപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങിയത് അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഇത് ഫുൾ ക്രീം മിൽക്കാണ് നല്ല കട്ടിപ്പാല് തന്നെ ഇതിന് യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചു ഇത് ഉരുളിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം എനിക്ക് ഉരുളി എടുത്ത് കഴുകാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് കൈ വേദനയുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത് അതിനെ കുറച്ച് അളവ് കൂടുതൽ 2 പാക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് 2 ലിറ്റർ പാലിൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഈ പാൻ എടുത്തു ഇതിലേക്ക് നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ കുറച്ചിടാം അത് ഉരുകി നെയ്യ് പോലെ ആകണ്ട കുറച്ചൊന്ന് ഉരുകുമ്പോൾ നമുക്ക് പാലൊഴിക്കാം ഇത് നിങ്ങൾ കറി ഉണ്ടാക്കുന്ന വല്ല പാനും ആണ് ഇതിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം പാൽ പായസം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും അല്ലെങ്കിൽ ആ കറിയുടെ സ്മെല്ല് ആ പായസത്തിൽ വരും അതുകൊണ്ട് തവിയായാലും ആ സ്പൂൺ ഉപയോഗിക്കുന്ന സ്പൂണ് അല്ലെങ്കിൽ പാൻ രണ്ടും ചൂടുവെള്ളത്തിൽ കഴുകണം അതല്ലെങ്കിൽ വേറെ അല്ലാതെ സെപ്പറേറ്റ് യൂസ് ചെയ്യണം ഇതിലേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്കുകയാണ് 2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് തിളച്ച ഉടനെ തന്നെ നമുക്ക് കുതിർത്ത അരിയിടാം ഇപ്പോൾ അല്ലാത്ത പാലട അടയോ അല്ലെങ്കിൽ അരി ഏത് ഉണ്ടാക്കിയാലും നമ്മൾ അത് പാല് കുറുക്കേണ്ടി വരും കുറച്ച് പക്ഷെ ഇതിന് നമ്മൾ ഇങ്ങനെ കാരമലൈസ് ചെയ്ത മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം കുറുക്കി അങ്ങനെ മഞ്ഞ കളർ പിങ്ക് കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല പാല് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി വേകാണ്ട് നമ്മൾ പഞ്ചസാര ഇടാൻ പാടില്ല അരി കല്ലിച്ചു പോവും പിന്നെ അത് കുക്കായി കിട്ടൂല ഇത് ഉണ്ടാക്കി ശീലം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബാക്കി വീട്ടമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും അവരുണ്ടാക്കിയ അബദ്ധങ്ങളും പറ്റും എനിക്കും പറ്റിയിട്ടുണ്ട് നമ്മൾ സേമിയ കേസരി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എനിക്കൊരിക്കൽ അബദ്ധം പറ്റി ഞാൻ ആദ്യമേ പഞ്ചസാര ഇട്ടു റവ പോലെ അത് വേകുന്നതിന് മുമ്പായി പോയി അതൊന്ന് കല്ലിച്ചു പോയി നമ്മൾ നന്നായിട്ട് കുക്കായി എന്ന് മനസ്സിലാവുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പായസം കട്ടിയായി പോയി എന്ന് തോന്നിയാൽ ഒന്നുകിൽ പാല് തിളപ്പിച്ച പാലോ തിളപ്പിച്ച വെള്ളമോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ പാല് നല്ല കട്ടിയുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കുറച്ച് അതൊന്ന് ലൂസാക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് കട്ടി പോലെ നമുക്ക് തോന്നും പിന്നെ പാലട പ്രഥമൻ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് തീരെ അങ്ങ് ലൂസായിട്ടല്ല കുറച്ചൊരു നല്ല ഒരു ക്രീമി പരുവത്തിൽ വരണം അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര മുഴുവനായിട്ട് ഇടണ്ട ലാസ്റ്റ് കുറച്ച് മധുരം നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി ഞാൻ ഒരു അരക്കപ്പിന് മാറ്റി വയ്ക്കുകയാണ് ഇതിലിനി കണ്ടൻസ് മിൽക്ക് ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പഞ്ചസാര മുഴുവൻ ചേർക്കാത്തത് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഇതിൽ പിടിച്ചു വരുമ്പോൾ നമുക്ക് ആ കണ്ടൻസ് മിൽക്ക് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ഇതിനകത്തേക്ക് ഇട്ടു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളം ചൂടായിട്ട് ഒഴിക്കുമ്പോൾ അത് അലിഞ്ഞ് കിട്ടും അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഒരു 1.5 ടിന്നേ ഞാനിപ്പോൾ ചേർത്തുള്ളൂ ഒന്ന് നമ്മൾ ചേർത്ത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ബാക്കി ചേർക്കാം നമുക്ക് ഈ ടിന്നിൽ ബാക്കി ഉള്ളതിൽ നമുക്ക് വേസ്റ്റ് ആക്കേണ്ടത് ഒട്ടി ഒട്ടി അകത്ത് ഇങ്ങനെ നിറച്ചിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കുട്ടികൾക്ക് ഷേക്കാക്കി കൊടുക്കാം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ബാക്കി വെള്ളം ഞാൻ കുറച്ചൊരു അരക്കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അതിനെ നമുക്കിപ്പോൾ പായസം കുറച്ച് കട്ടിയായി പോയി തോന്നിയാൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നല്ല ഒരു മണം വന്നു
ശരിക്കും 3 മണിക്കൂർ നമ്മൾ കുറുക്കി എടുക്കുന്ന ഒരു പാലടയുടെ അതേ മണമാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും വരുന്നത് ഇപ്പോ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറേ ആയുള്ളൂ അര മണിക്കൂർ പാൽ തിളച്ചത് വെന്ത് വരാനും പിന്നെ ബാക്കി സമയം ഇത് കുറുക്കി എടുക്കാനും കുറുക്കി ഇത് മിക്സ് ചെയ്ത് എടുക്കാനും അധിക സമയം ആവശ്യമില്ല നിങ്ങൾ കണ്ടൻസ് മിൽക്ക് തലേ ദിവസമേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാം ഇപ്പോ തന്നെ നല്ല ഒരു മണം വന്നു ശരിക്കും 3 മണിക്കൂർ നമ്മൾ കുറുക്കി എടുക്കുന്ന ഒരു പാലടയുടെ അതേ മണമാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും വരുന്നത് ഇപ്പോ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറേ ആയുള്ളൂ അര മണിക്കൂർ പാൽ തിളച്ചത് വെന്ത് വരാനും പിന്നെ ബാക്കി സമയം ഇത് കുറുക്കി എടുക്കാനും കുറുക്കി ഇത് മിക്സ് ചെയ്ത് എടുക്കാനും അധിക സമയം ആവശ്യമില്ല നിങ്ങൾ കണ്ടൻസ് മിൽക്ക് തലേ ദിവസമേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ അത്രയ്ക്ക് മധുരം ഒരു ഒത്തിരി മധുരമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിന് പകരം ഞാൻ കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം നിങ്ങൾ എപ്പോഴും ടേസ്റ്റ് നോക്കി തന്നെ ഉണ്ടാക്കണം നിങ്ങളുടെ വീട്ടിലെ കണക്കനുസരിച്ച് ടേസ്റ്റ് നോക്കി ഉണ്ടാക്കണം നല്ല പിങ്ക് കളർ പായസം റെഡിയായിക്കൊണ്ടിരിക്കുന്നു നല്ല ടേസ്റ്റാണിത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിൽ ഏലക്ക ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് പാലട ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഏലക്കയുടെ ആവശ്യമൊന്നുമില്ല അഥവാ അങ്ങനെ വേണം നിർബന്ധമുള്ളവർക്ക് പൊടിയല്ല ഒരു മുഴുവൻ ഏലക്ക നമ്മൾ ആദ്യം പാല് തിളയ്ക്കുന്ന ആ സമയത്തെ മുഴുവൻ ഏലക്ക രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി പക്ഷെ ഏലക്ക ഇടുമ്പോൾ അതിൻ്റെ മണം മാറിപ്പോവും ഞാൻ പഞ്ചസാര മുഴുവൻ ചേർത്തിട്ടില്ല അതാ ഞാൻ ഇത്രയും ബാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും പിന്നെ ഞാൻ ചേർത്തത് ഒരു 1.5 ടിന്ന് കണ്ടൻസ് മിൽക്കുമാണ് ചെറിയ ടിന്നിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മിഠായി മേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് പോലെ തന്നെ കിട്ടും ചെറിയ ടിന്ന് ഞാൻ കുക്കറിൽ വേവിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ചെറിയ ടിൻ വാങ്ങിയത് നിങ്ങൾ മിൽക്ക് മെയ്ഡായാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 പാക്കറ്റിന് 2 ലിറ്റർ പാലിന് 1.25 ടിന്ന് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ 1 ലിറ്ററിന് 1/2 ടിന്ന് ഉപയോഗിക്കാം ഇത് റെഡിയായി ഇത് നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് ഇത് ചിലപ്പോൾ തണുക്കുമ്പോൾ ഒന്ന് കട്ടിയാവും അപ്പോൾ നമുക്ക് പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ തിളച്ച പാലോ തിളച്ച വെള്ളമോ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പായസം റെഡിയായി ഇതിൽ ആവശ്യമുള്ളവർക്ക് അൺസോൾട്ടഡ് ബട്ടർ ലാസ്റ്റ് കുറച്ചൊന്ന് ചേർക്കാം അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അൺസോൾട്ടഡ് അതിൽ സ്മെല്ലൊന്നും ഇല്ലാത്ത നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്മെല്ലൊന്നും പിടിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ ചേർക്കണം ചിലപ്പോൾ ഫ്രിഡ്ജിനകത്തൊക്കെ കുറച്ച് സ്ഥിരിക്കുമ്പോൾ ബട്ടറിനൊരു സ്മെല്ല് വരും അതിൽ അതൊന്നും ചേർക്കരുത് പായസം ആകെ ഇതാവും അതുകൊണ്ട് അതൊന്നും ചേർക്കണ്ട അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കും നമ്മുടെ പായസം റെഡിയായി ബോളിയുടെ കൂടെ നമുക്കത് സെർവ് ചെയ്യാം ഇങ്ങനെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ